ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् वाल्मीकि रामायणत्तिल् बालकाण्डत्तिल् 29-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സിദ്ധാശ്രമത്തിൻ്റെ പൂർവചരിത്രത്തെ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. വിശ്വാമിത്ര മഹർഷി രാമൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് സിദ്ധാശ്രമത്തിൻ്റെ പൂർവചരിത്രം, അതായത് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു തപസ് ചെയ്ത സ്ഥലമാണത്, അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. വിരോചനപുത്രനായ മഹാബലി 3 ലോകങ്ങളുടെ മുകളിലും ആധിപത്യം സ്ഥാപിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപായം കണ്ടെത്തണമേ എന്ന് ദേവന്മാർ മഹാവിഷ്ണുവോട് പ്രാർത്ഥിച്ചു. ആ സന്ദർഭത്തിൽ 1000 വർഷം നീണ്ടുനിന്ന ഉഗ്രമായൊരു തപശ്ചര്യ അതിഥിയോടുകൂടി ചെയ്ത തപശ്ചര്യ പൂർത്തിയാക്കി കശ്യപ പ്രജാപതി മഹാവിഷ്ണുവെ ദർശിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. ആ തപസ്സിനാലും മറ്റും സംപ്രീതനായ മഹാവിഷ്ണു വരം ചോദിച്ചു കൊള്ളാൻ കശ്യപനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചത്. നീ അങ്ങ് വരത്തിനർഹനാണ്, അതുകൊണ്ട് വരം വരിച്ചുകൊള്ളൂ, നല്ലത് വരട്ടെ എന്ന് മഹാവിഷ്ണു പറഞ്ഞ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് തച്ഛ്രുത്വാ വചനം തസ്യ മാരീചഃ കശ്യപോ ബ്രവീത് ആദിത്യാ ദേവതാനാം ച മമ ചൈവാനുയാചതഃ വരം വരദ സുപ്രീതോ ദാതുമർഹസി സുവ്രത പുത്രത്വം ഗച്ഛ ഭഗവൻ അദിത്യാം മമ ചാനഘ ഭ്രാതാ ഭവയവീയാം സ്ത്വം ശക്രസ്യാസുരസൂദന ശോകാർത്താനാം തു ദേവാനാം സാഹായ്യം കർത്തുമർഹസി അയം സിദ്ധാശ്രമോ നാമ
പ്രസാദത്തെ ഭവിഷ്യത്തെ സിദ്ധേ കർമ്മണി ദേവേശ ഉത്തിഷ്ഠ ഭഗവന്നിതഹ. മഹാവിഷ്ണുവിൻ്റെ വാക്യത്തെ കേട്ട് മരീചിയുടെ പുത്രനായ കശ്യപൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ സുവ്രത, അതിഥിയുടെയും ദേവന്മാരുടെയും എൻ്റെയും പ്രാർത്ഥന കേട്ട്, അല്ലയോ വരദ, അങ്ങ് വരം നൽകണമേ. ഇവിടെ തൻ്റെ പ്രാർത്ഥനയാണ് താൻ ഉന്നയിക്കാൻ പോകുന്നത്. വേണമെങ്കിൽ കശ്യപനും അതിഥിയും ഒന്നിച്ചാണ് 1000 വർഷം നീണ്ടു നിന്ന വ്രതചര്യ പാലിച്ചതെന്നതുകൊണ്ട് തൻ്റെയും അതിഥിയുടെയും പ്രാർത്ഥന എന്ന് പറയാം. ഇവിടെ അപ്രകാരമല്ല, ഇവിടെ പറഞ്ഞത് അതിഥിയുടെയും ദേവതകളുടെയും എൻ്റെയും എന്നാണ്. അപ്പോൾ താൻ ഉന്നയിക്കാൻ പോകുന്നത് സകല ദേവതകളുടെയും പ്രാർത്ഥനയാണ്, കേവലം എൻ്റെയും അതിഥിയുടെയും മാത്രം പ്രാർത്ഥനയല്ല, ദേവഹിതത്തിനായിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു ദേവതാനാം എന്ന ശബ്ദപ്രയോഗം കൊണ്ട്. അല്ലയോ വരദ, വരത്തെ നൽകുന്നവനെ, സുപ്രീതനായ അങ്ങ് വരം നൽകണമേ. എന്താണ് വരം? അല്ലയോ ഭഗവൻ, അങ്ങ് അതിഥിയിൽ എൻ്റെ പുത്രഭാവത്തെ പ്രാപിക്കണമേ, അങ്ങ് എൻ്റെ പുത്രനായി ജനിക്കണമേ അതിഥിയിൽ. ഇതാണ് വരം. അങ്ങ് ഇന്ദ്രൻ്റെ അനുജനായി, ഹേ ശത്രുസൂദന, ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്ന ഹേ ഭഗവൻ, അങ്ങ് ഇന്ദ്രൻ്റെ അനുജനായി ജനിക്കണമേ. ശോകാർത്തന്മാരായ ദേവന്മാർക്ക് അങ്ങ് സഹായം ചെയ്യണമേ. ഇതാണ് കശ്യപൻ വരം ചോദിക്കുന്നത്. അതിഥിയിൽ എൻ്റെ പുത്രത്വം അങ്ങ് സ്വീകരിക്കണമേ, എൻ്റെ പുത്രനായി ജനിക്കണമേ. ഇതാണ് പ്രാർത്ഥന. ഇന്ദ്രൻ തുടങ്ങിയവർ ഇല്ലേ ആതിഥേയരായിട്ട്, അതിഥിയുടെ മക്കളായിട്ട് എന്നാണെങ്കിൽ, ഉണ്ട് അങ്ങും ഉപേന്ദ്രനായിട്ട് അങ്ങ് ജനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, അല്ലയോ ദേവന്മാർക്കും ഈശ്വരനായിട്ടുള്ളവനെ, നിൻ്റെ പ്രസാദം കൊണ്ട് കർമ്മണി സിദ്ധേ അയം സിദ്ധാശ്രമോ നാമ ഭവിഷ്യതി. കർമ്മം പൂർത്തിയാകുന്നതോടുകൂടെ, മഹായാഗകർമ്മം പൂർത്തിയാകുന്നതോടുകൂടെ ഈ പ്രദേശം സിദ്ധാശ്രമം എന്ന പേരിൽ ഭവിക്കണമേ. അങ്ങ് ദേവകാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടാലും. ഇത്രയുമാണ് കശ്യപൻ്റെ പ്രാർത്ഥനയായിട്ട് വരുന്നത്. അപ്പോൾ അതിമനോഹരമായ പ്രദേശത്തെക്കുറിച്ച് സംശയം ചോദിച്ച രാമനോട് മറുപടി പറഞ്ഞു, ഇത് സിദ്ധാശ്രമമാണ്. എന്തുകൊണ്ട് സിദ്ധാശ്രമം എന്നാണെങ്കിൽ, മഹാവിഷ്ണു ദീർഘകാലം തപസ് ചെയ്ത സ്ഥലം, ആ മഹാവിഷ്ണുവെ കശ്യപൻ ദർശിച്ച സ്ഥലം, കശ്യപന് പുത്രനായി ഭവിക്കണം എന്ന് മഹാവിഷ്ണു പ്രാർത്ഥിക്കപ്പെട്ട സ്ഥലം, അങ്ങനെയെല്ലാമുള്ള സ്ഥലമാണ് പിന്നീട് സിദ്ധാശ്രമം എന്ന് പ്രസിദ്ധമാകുന്നത്. ഏവ മുക്തോ ഹൃഷീകേശ പീതവാസ ജനാർദ്ദന
സർവജ്ഞസ്തധേത്യുക്ത്വാ കശ്യപസ്യ തപസ്യതഃ അഥ വിഷ്ണുർമഹാതേജ അദിത്യാം സമജായത ക്ഷത്രീ ഭിക്ഷുകരൂപേണ കമണ്ഡലു ശിഖോജ്വലഃ വാമനം രൂപമാസ്ഥായ വൈരോചനമുപാഗമത്. എൻ്റെ പുത്രനായി ഭവിക്കണമേ എന്ന് കശ്യപൻ പ്രാർത്ഥിച്ചതിന് മറുപടിയായി അപ്രകാരം തന്നെ ആവട്ടെ എന്ന് മഞ്ഞ വസ്ത്രം ധരിച്ചവനായ ജനാർദ്ദനൻ, ഋഷികേശൻ, സർവജ്ഞൻ കശ്യപനോട് പറഞ്ഞു. ജയ ജയ ജനാർദ്ദനൻ, ജനങ്ങൾക്കുള്ളിൽ നിവസിക്കുന്നവൻ, സർവജനങ്ങളിലും വസിക്കുന്നവനാരോ ജനേഷു അർദ്ധത്തെ, ജനങ്ങളിൽ സകല ജനങ്ങളിലും ആത്മഭാവേന വസിക്കുന്നവനാണ് ജനാർദ്ദനൻ. ഇനി ജനേഷു അർദ്ധത്തെ എന്നുള്ളതല്ലാതെ ജനാൻ അർദ്ധയതി എന്നും ജനാർദ്ദനൻ എന്നതിന് അർത്ഥം പറയാം. ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നവൻ, സംഹാരകാലത്ത്, പ്രളയകാലത്ത് സകലരെയും സംഹരിക്കുന്നതിലൂടെ ദുഃഖിപ്പിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. ഇവിടെ ഉചിതമായത് ജനങ്ങളിൽ നിവസിക്കുന്നവൻ. ഋഷികേശോ, ഋഷികേശൻ എന്നാൽ ഋഷീകങ്ങളുടെ ഈശൻ. ഋഷീകങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ. പന്തരിയാമിയായി ആത്മഭാവത്തിൽ സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവനാരോ ആ പ്രത്യേകാത്മാവിനെയാണ് ഋഷികേശനെന്ന് പറയുന്നത്. അപ്പോൾ ഋഷികേശനും ജനാർദ്ദനനുമായ സർവജ്ഞൻ, ജ്ഞാനസ്വരൂപൻ, അപ്രകാരം തന്നെ ആവട്ടെ എന്ന് തപസ്വിയായ കശ്യപനോട് പറഞ്ഞു. അനന്തരം മഹാതേജസ്വിയായ ആ മഹാവിഷ്ണു അതിഥിയിൽ പുത്രനായി ജനിച്ചു. കുട ചൂടിയവനും കമണ്ഡലുവെ കയ്യിലേന്തിയവനും ശിഖയോടൊത്തവനും തേജസ്സിനാൽ ഉജ്ജ്വലഭാവത്തെ പ്രാപിച്ചവനുമായ ഒരു ഭിക്ഷുകൻ്റെ രൂപത്തിൽ വാമനരൂപത്തെ സ്വീകരിച്ച് വിരോചനപുത്രനായ ബലിയുടെ അരികിലേക്ക് മഹാവിഷ്ണു വാമനരൂപത്തിൽ യാത്രയായി. ഇവിടെ വാമനൻ്റെ രൂപമാണ് ക്ഷത്രിയാണ്. ക്ഷത്രി എന്നാൽ ഛത്രം, കുട ചൂടിയവൻ. കമണ്ഡലു ശിഖോജ്വല, കയ്യിൽ ജലപാത്രത്തെ ധരിച്ചവൻ. ശിഖയോടൊത്തവൻ, ശിഖ, ജലപാത്രം, ഇതെല്ലാം തന്നെ ബ്രഹ്മചാരിയുടെ ലക്ഷണങ്ങളായിട്ട് പറയുകയാണ്. അപ്പോൾ തീർത്തും ഒരു വടുവായിട്ട്, ഒരു ബ്രഹ്മചാരിയായിട്ട് ഭിക്ഷുകരൂപേണ, ഭിക്ഷുരൂപത്തിൽ വാമനനായി രൂപം പ്രാപിച്ച് മഹാബലിയുടെ അരികിലേക്ക് യാത്രയായി. അവിടെ ഭിക്ഷുകൻ എന്ന് പറയുമ്പോൾ ശരിയായി ഭിക്ഷു സന്യാസിയാണ്. പരിപൂർണമായ ഭിക്ഷാധികാരം സന്യാസിക്കാണുള്ളത്. എങ്കിലും നൈഷ്ഠിക ബ്രഹ്മചാരിമാരെയും വേദാധ്യയനം ചെയ്യുന്ന ബ്രഹ്മചാരിമാരെയും ഭിക്ഷു എന്ന് പറയാം. അവർക്ക് പരിമിതമായ ഭിക്ഷാടനാധികാരമുണ്ട്. സന്യാസിയുടെ ഭിക്ഷാധികാരം അപരിമിതമാണ്. ചതുർഷു വർണേഷു ഭൈക്ഷ്യമാചരേത് എന്ന് ശ്രുതി തന്നെ പറയും. എല്ലാ വർണ്ണങ്ങളിലും ഏത് ജനവിഭാഗങ്ങളുടെ അരികിലും പോയിട്ട് നീ ഭിക്ഷ എടുത്തോളൂ എന്ന്. അതുകൊണ്ട് സമ്പൂർണ്ണ ഭിക്ഷാധികാരം സന്യാസിക്കാണ്.
ബ്രഹ്മചാരിയെ സംബന്ധിച്ച് ആചാരശുദ്ധിയുള്ളവരുടെയൊക്കെ ഗൃഹങ്ങളിൽ പോയി ഭിക്ഷാടനം ചെയ്യാനാണ് അർഹതയുള്ളത്. എങ്കിലും അവിടെയും ഭിക്ഷാടന അധികാരമുള്ളതുകൊണ്ട് ഭിക്ഷു എന്ന് വിളിച്ചു. ഇങ്ങനെ വാമനരൂപത്തിൽ മഹാബലിയുടെ അരികിലേക്ക് യാത്രയായി. അസദ്യ യജമാനം തം ഉവാച ഭഗവാൻ ഹരിഹി സ്വസ്തിതേസ്തു മഹാരാജ യജ്ഞശ്ചാതീവ ശോഭത്തെ വയം ദാനാർത്ഥിനോ രാജൻ ശ്രുത്വാ യജ്ഞമനുത്തമം ത്വാം ദൃഷ്ട്വാ തവ യാഗേഷു കിഞ്ചിൽ ലബ്ധുമിഹാഗതാഹ. ആ യജ്ഞത്തിൻ്റെ യജമാനനായ മഹാബലിയെ പ്രാപിച്ച് ഭഗവാൻ മഹാവിഷ്ണു അവനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് നല്ലത് ഭവിക്കട്ടെ. സ്വസ്തിതേസ്തു, അങ്ങേക്ക് നല്ലത് ഭവിക്കട്ടെ. ഈ യജ്ഞം വളരെ നല്ല രീതിയിൽ ശോഭിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ ഈ യജ്ഞം വളരെ നല്ല രീതിയിൽ ശോഭിക്കുന്നുണ്ട്. വളരെ നന്നായിട്ടാണ് ഈ യജ്ഞം നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലയോ രാജാവേ, ഞങ്ങൾ ദാനാർത്ഥികളാണ്, ദാനം അർത്ഥിച്ചു വരുന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങ് ഉത്തമമായ യജ്ഞം ചെയ്യുന്നു എന്ന് കേട്ടിട്ട് ഇവിടെ വന്ന് ഈ യാഗത്തിൽ പങ്കെടുത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി വന്നതാണ്. കിഞ്ചിൽ ലബ്ധുമിഹാഗതാഹ, കിഞ്ചിത് ലബ്ധം, അല്പം എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. ഇത്രയും വലിയൊരു യാഗം നടക്കുന്നുണ്ടെന്ന് കേട്ട് ഇവിടെ ദാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. വാമനേനൈവ മുക്തേതു മുദാ രാജാ തമബ്രവീത് അദ്യമേ സഫലം ജന്മ അദ്യമേ സഫലം തപഃ അദ്യമേ സഫലം രാജ്യം അദ്യമേ സുകൃതം കൃതം അദ്യമേ സഫലോ യജ്ഞ കൃതാർത്ഥ കൃതവാനഹം ത്വദർത്ഥം കൽപ്പിതം ചൈവ മമ സർവസ്വമേവ ഹി ധനൗഘം രത്നരാശിം ച ഭൂഷണം ധാന്യസഞ്ചയം ഗ്രാമം വാ നഗരം വാപി രാഷ്ട്രം വാ യാനമേവ വാ ഹസ്ത്യശ്വരഥപത്തീനാം സംഗ്രഹശ്ചാന്യദേവ വാ കിമിച്ഛസി മഹാബാഹോ തദ്ദദാമി തവാനഘ. ഇപ്രകാരം വാമനനാൽ പറയപ്പെട്ട രാജാവ് മഹാബലി സന്തോഷത്തോടുകൂടി വാമനനോട് മറുപടി പറഞ്ഞു, ഇന്ന് എൻ്റെ ജന്മം സഫലമായിരിക്കുന്നു, ഇന്ന് എൻ്റെ തപസ് സഫലമായിരിക്കുന്നു, ഇന്ന് എൻ്റെ രാജ്യം സഫലമായിരിക്കുന്നു, ഇന്ന് എന്നാൽ ചെയ്യപ്പെട്ടത് മുഴുവൻ നല്ലപോലെ ചെയ്യപ്പെട്ടതായിരിക്കുന്നു, ഇന്ന് എൻ്റെ യജ്ഞം സഫലമായിരിക്കുന്നു, കർമ്മങ്ങളെ ചെയ്തവനായ ഞാനിതാ ഇന്ന് കൃതാർത്ഥനായിരിക്കുന്നു, എൻ്റെ എല്ലാം തന്നെ അങ്ങേക്കായി കൽപ്പിക്കപ്പെട്ടതാണ്. ധനസഞ്ചയത്തെയാവട്ടെ, രത്നസഞ്ചയത്തെയാകട്ടെ, അലങ്കാരങ്ങളെയും ആഭരണങ്ങളെയുമാകട്ടെ, എൻ്റെ സമ്പൂർണമായ ധാന്യസഞ്ചയത്തെയാകട്ടെ, ഗ്രാമത്തെയോ നഗരത്തെയോ ഇനി എൻ്റെ രാഷ്ട്രത്തെ തന്നെയോ വാഹനത്തെയോ ആന കുതിര രഥം കാലാൾ എന്നിവ ഏതോ ആവട്ടെ, അല്ലയോ മഹാബാഹോ, അങ്ങ് എന്താണോ ഇച്ഛിക്കുന്നത് നിശ്ചയമായും ഞാനത് അങ്ങേക്ക് തരുന്നതാണ്. ഇവിടെ മഹാബലി ഉത്തമമായ യജ്ഞം നിർവഹിക്കുകയാണ്. യജമാനൻ എന്ന രീതിയിൽ ഏറ്റവും പ്രധാനമാണ് ദാനം ചെയ്യുക എന്നുള്ളത്. ദാനം ചെയ്യുന്നതിലൂടെ യജ്ഞം സഫലമായിത്തീരുന്നു. ഇപ്പോൾ ദാനാർത്ഥിയായി കുമാരൻ വന്നു ചേർന്നപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ തൻ്റെ യജ്ഞവും രാജ്യവും സങ്കല്പങ്ങളും എല്ലാം സഫലമായി തീർന്നു
എന്നുള്ള കൃതാർത്ഥത മഹാബലിക്ക് ഉണ്ടാവുകയാണ്. തുറന്ന മനസ്സോടുകൂടി തുറന്ന ഭാവത്തിലാണ് മഹാബലി സംസാരിക്കുന്നത്. തൻ്റെ ജീവിതം തന്നെ സഫലമായതായിട്ട് മഹാബലി കണക്കാക്കുന്നു. ദാനാർത്ഥിയായി വന്നു ചേർന്ന ആള് എന്താവശ്യപ്പെടുന്നു അത് മുഴുവൻ നൽകാൻ താൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തുന്നു. അത് ധനമാകട്ടെ, രത്നമാകട്ടെ, ഭൂഷണമാകട്ടെ, ധാന്യമാകട്ടെ, ഗ്രാമമോ നഗരമോ രാഷ്ട്രമോ യാനമോ ചതുരംഗ പടയോ എന്തോ ആവട്ടെ, അവിടെ വ്യക്തമായി പറയാണ് അന്യദേവവാ, ഇനി മറ്റെന്തെങ്കിലുമാണെങ്കിൽ അതോ ഈ പറഞ്ഞതൊന്നുമല്ലാതെ എന്തു തന്നെയാണെങ്കിലും അങ്ങ് എന്ത് ചോദിക്കുന്നു അത് തരാൻ ഞാനിതാ സന്നദ്ധനാണ്, ഹേ അനഘ, ഹേ പാപരഹിത എന്ന് മഹാബലി പ്രതിജ്ഞ ചെയ്യുകയാണ്. ഏവ മുക്തസ്തദാ രാജ്ഞ ഭഗവാൻ പുരുഷോത്തമ ഉവാചൈനം സ്മിതം കൃത്വ യജമാനം മഹാബലിം. ഇപ്രകാരം രാജാവിനാൽ പറയപ്പെട്ടവനായ ഭഗവാൻ പുരുഷോത്തമൻ സ്മിതം കൃത്വ ചിരിച്ചുകൊണ്ട് മഹാബലിയോട് പറഞ്ഞു, യജമാനനോട് പറഞ്ഞു, ഏതൈക്കും മമ രാജേന്ദ്ര തൈസ്തു നാസ്തി പ്രയോജനം അസ്മത്പാദത്രയാക്രാന്താം ദേഹി ഭൂമിം വിഭോ മമ. അല്ലയോ രാജേന്ദ്ര, അങ്ങീ പറഞ്ഞ തരാമെന്ന് പറഞ്ഞ വസ്തുക്കളെ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? നാസ്തി പ്രയോജനം, എനിക്കൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഇത്ര മാത്രം, അസ്മത്പാദത്രയാക്രാന്താം ഭൂമിം, നമ്മുടെ മൂന്ന് കാല് കൊണ്ട് മൂന്ന് പാദം കൊണ്ട് വയ്ക്കാൻ പറ്റുന്ന ആക്രമിക്കാൻ പറ്റുന്ന ഭൂമിയെ ദേഹി എനിക്ക് നീ തന്നാലും, ഹേ വിഭോ, അല്ലയോ വിഭോ, ഇതാണ് വാമനൻ പ്രാർത്ഥിക്കുന്നത്, മൂന്ന് കാലടി വയ്ക്കാനുള്ള സ്ഥലം. അല്ലാതെ രാഷ്ട്രം കൊണ്ടോ ഗ്രാമം കൊണ്ടോ രത്നസഞ്ചയം കൊണ്ടോ ഒന്നും തനിക്ക് പ്രയോജനമില്ല. ശ്രുത്വാ തദ്വാമനേ നോക്തം സ്മിതം കൃത്വാ സുരോത്തമഃ യേനേഷ്ടം പൂർത്തിയതേ ബ്രഹ്മൻ തത്കുർമേതി തതോ ബ്രവീത്. വാമനായ മഹീം ദാതും നിശ്ചിതേ സുരസത്തമേ തം നിവാര്യ മഹാരാജ്യം പ്രാഹ ശുക്രോദി ജ്യോത്തമഃ. ആ വാമനൻ ആവശ്യപ്പെട്ടത് കേട്ട് അസുരോത്തമനായ മഹാബലി ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ബ്രഹ്മൻ, യാതൊന്നാണോ അങ്ങേക്ക് ഇഷ്ടമായിട്ടുള്ളത് അതുതന്നെ നാം ചെയ്യുന്നുണ്ട്. അങ്ങേക്ക് മൂന്ന് കാലടി ഭൂമിയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അതിതാ ഞാൻ തരികയാണ് എന്ന് മഹാബലി പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ് വാമനനായിക്കൊണ്ട് ഭൂമിയെ ദാനം ചെയ്യാൻ അസുരശ്രേഷ്ഠനായ മഹാബലി നിശ്ചയിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ മഹാരാജാവിനെ തടഞ്ഞുകൊണ്ട്, അരുത്, ഇത് ചെയ്യരുത് എന്ന് തടഞ്ഞുകൊണ്ട് ബ്രാഹ്മണോത്തമനായ ശുക്രാചാര്യർ ഇപ്രകാരം പറഞ്ഞു. അസുര കുലഗുരുവായ ശുക്രാചാര്യർ, ദ്വിജോത്തമനായ ശുക്രാചാര്യർ ഈ ദാനം ചെയ്യരുത് എന്ന് പറഞ്ഞ് തടഞ്ഞുകൊണ്ട് വരികയാണ്. ഇവിടെ സാന്ദർഭികമായി ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. വാമനചരിതവുമായി എല്ലാം ബന്ധപ്പെട്ട് വളരെ വികലങ്ങളായ ആശയപ്രചരണങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്.
അവിടെ മഹാബലിയെ, മഹാബലിയുടെ ആൾക്കാരെയൊക്കെ, അവർ താഴ്ന്ന ജാതിക്കാരാണ്, പോയി പോയി ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പദമായ ദളിത ശബ്ദം പോലും പ്രയോഗിച്ചു. ദളിതപക്ഷമാണ് മഹാബലിയുടേത്, സവർണരുടെ പക്ഷമാണ് വാമനൻ്റെത്. ചതിപ്രയോഗത്തിലൂടെ ശ്രേഷ്ഠനായൊരു രാജാവിനെ, നല്ല ഒരു രാജാവിനെ നശിപ്പിക്കുകയാണ് വാമനൻ ചെയ്തത്. അഥവാ ശ്രേഷ്ഠമായ രീതിയിൽ ഭരണം നടത്തുന്ന ദളിത ഭരണാധികാരിയെ കുട്ടിലമായ മാർഗം ഉപയോഗിച്ച് ചതിച്ച് നശിപ്പിക്കുകയാണ് സവർണ ഫാഷിസത്തിൻ്റെ മൂർത്തിയായ മഹാവിഷ്ണു വാമനൻ ചെയ്തത് എന്നൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിജീവികളെന്ന് സ്വയം വിചാരിക്കുന്നവർ പലരും പ്രചരണം ചെയ്യുന്നുണ്ട്. ഇവിടെ വസ്തുത നമ്മളൊന്ന് ചിന്തിക്കുക. ദാനം ചെയ്യാനൊരുങ്ങിയ മഹാബലിയെ തടഞ്ഞുകൊണ്ട് പറയുന്നത് അസുരഗുരുവാണ്. ആരാണ് അസുരഗുരു? അവിടെയാണ് ദ്വിജോത്തമ, ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. ഈ പറയുന്നവർ പറയുന്ന വിഡ്ഢിത്തൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ഗുരു. ആ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് മഹാബലിക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിക്കുക. ഇത്തരം ആശയങ്ങളെ അറിഞ്ഞോ അറിഞ്ഞിട്ടും മറച്ചു വെച്ചിട്ടോ സനാതനധർമ്മത്തിൻ്റെ മുഖ്യധാരാസങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ ആശയം പ്രചരിപ്പിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി ഇത്തരം അപ സിദ്ധാന്തങ്ങളെ പ്രചരിപ്പിക്കുന്നത് ബാലിശം എന്ന് പറഞ്ഞാൽ പോരാ, മൂഢമെന്നോ ഭ്രാന്തമെന്നോ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. ഏതായാലും തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഓ Thank you.